എട്ട് മാസത്തോളം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേയില്ല. സംഭവത്തിന് ശേഷം ആരോടും വർത്തമാനമൊന്നും പറയാറില്ല, ഹസ്ബൻഡിനോടും പറയാറില്ല, മകനോടും പറയാറില്ല, വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെയാണ് എനിക്ക് തന്നെ തോന്നിയത് ഞാനൊരു എന്തോ ഒരു അബ്നോർമലായ അവസ്ഥയിലേക്കാണോ പോകുന്നതെന്ന്. അതൊന്ന് പിന്നെ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറാണ് എന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്, ഡോക്ടർ ദ്രുഹിൻ എന്ന് പറയുന്ന ഒരു സൈക്യാട്രിസ്റ്റ്. ആ എട്ട് മാസത്തിനുള്ളിൽ ഞാൻ ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് എത്തിപ്പോയി. അവിടെ നിന്ന് ഈ നിലയിൽ ഇത്രയെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ഡോക്ടറുടെ ഒറ്റ ഒരു എന്താ പറയണ്ട, ആ ഡോക്ടറുടെ ഒരു അപ്രോച്ചാണ് എപ്പോഴും എന്നെ ഒരു അച്ഛനെ പോലെയോ ഒരു ആങ്ങളെ പോലെയോ ഒക്കെ പോസിറ്റീവായിട്ട്, ഇങ്ങനെ ഞാൻ എന്നും പോസിറ്റീവായിട്ട് കാണുക കാര്യങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് വരുന്നതെല്ലാം ഇങ്ങനെ നെഗറ്റീവുള്ള കാര്യങ്ങൾ. അപ്പം ആ ഡോക്ടറെ എപ്പോഴും എനിക്ക് പറഞ്ഞു തരും, ശശികല മുന്നോട്ട് തന്നെ പോകണം, മുന്നോട്ട് തന്നെ പോകണമെന്ന്. ഇവിടം വരെ എത്തി ആ ഡോക്ടറാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത് എന്തായാലും. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ആ ഡോക്ടർക്ക് ഈ വേളയിൽ ഞാനൊരു നന്ദി അറിയിക്കുകയാണ് എന്റെ. അപ്പൊ ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. കലചേച്ചിയുടെ അച്ഛനും അമ്മയും ഞങ്ങൾ ഓർക്കുന്നു. എന്താ അവരുടെ പേര്? അച്ഛന്റെ പേര് ശ്രീ കൃഷ്ണൻ, സുബേദാർ ശ്രീ കൃഷ്ണൻ നായർന്നാണ്. അമ്മയുടെ പേര് ശ്യാമള എന്നാണ്. ഈ രണ്ടു പേർക്കും ഞങ്ങളുടെ വക പ്രണാമം. ഓക്കെ ജി, ഓക്കെ. അടുത്ത ചോദ്യത്തിൽ നമ്മൾ ഉഷാറായിട്ട് കിടക്കില്ല നമ്മള്. ഓക്കെ. അല്ലേ? അതെ. ആ അപ്പൊ 20,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. ചോദിക്കാലോ? ചോദിക്കാം. തന്നോളൂ എ ടി എം ചോദ്യം. ടാസ്ക് ആണ് എ ടി എം. എന്താണ് ടാസ്ക്? എ ടി എമ്മിൽ നിന്നും കേൾക്കുന്ന ഗാനമുള്ള ചലച്ചിത്രം ഏത്? Come on.